കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ റോമലേഖനം 8-ാം അധ്യായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് 66-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 65 ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കുകയായിരുന്നു. അനുഗ്രഹീതമായ വചന ധ്യാനങ്ങൾ ഓരോ ദിവസവും കർത്താവ് നമുക്ക് തന്നു. 66-ാമത്തെ ദിവസം നമ്മൾ റോമലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. റോമലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തുന്ന ഒരാൾക്ക് ഈ വാക്യത്തെ 3 ഭാഗമായിട്ട് തരംതിരിക്കാനായിട്ട് കഴിയും. 1-ാമത്തെ ഭാഗം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നുള്ളതാണ്. 2-ാമത്തെ ഭാഗം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നുള്ളതാണ്. 3-ാമത്തെ ഭാഗം, ക്രിസ്തുയേശുവിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്കുകൾ പറയാം. 1, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. 2, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. 3, ക്രിസ്തുയേശുവിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം. അതിൻ്റെ 1-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഓർഡർ മനസ്സിലാകേണ്ടതിന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ് നമ്മൾ പ്രഥമമായി ചിന്തിക്കാനായിട്ട് പോകുന്നത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പിടികിട്ടാത്ത ഒരു വാക്ക് അപ്രമാണം എന്നുള്ളതായിരിക്കും. അപ്രമാണം എന്നുള്ളത് കുറഞ്ഞത് 3 പദങ്ങൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാനായിട്ട് പറ്റും. അതിൽ 1-ാമത്തെ പദം റൂൾ എന്നുള്ളതാണ്. ആധിപത്യം, നിയന്ത്രണം, ഭരണം തുടങ്ങിയൊക്കെ അർത്ഥങ്ങൾ നമുക്കതിന് കൊടുക്കാം. 2-ാമത്തെ പദം കമാൻഡ് എന്നുള്ളതാണ്. ആജ്ഞ, സ്വാധീനം, നിർദ്ദേശം എന്നുള്ള അർത്ഥങ്ങൾ നമുക്കതിന് കൊടുക്കാം. 3-ാമത്തെ വേർഡ് ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. സ്വാധീനം എന്നതിനെ വിളിക്കാം. അപ്പൊ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട ഏതർത്ഥങ്ങളും കൊടുത്ത് നമുക്ക് ചിന്തിക്കാം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യം എന്ന് വിളിക്കാം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയന്ത്രണം എന്ന് വിളിക്കാം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഭരണമെന്ന് വിളിക്കാം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആജ്ഞ എന്നതിനെ മനസ്സിലാക്കാം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സ്വാധീനം എന്നും അതിനെ മനസ്സിലാക്കാം. അപ്പം ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന, നിർദ്ദേശിക്കുന്ന, ആജ്ഞാപിക്കുന്ന, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു വലിയ കെട്ട് വ്യക്തികളിൽ കിടക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് എത്ര നന്നായി ദൈവവചനം പറഞ്ഞാലും ചിലർക്ക് സ്വതന്ത്രമാകാൻ പറ്റാത്തത്. ഇതുകൊണ്ടാണ് എത്ര നന്നായിട്ട് ദൈവവചനം പറഞ്ഞാലും ചിലർ വിടിവിക്കപ്പെടാത്തത്. കാരണം ഇവയുടെ ഒരു ഭയങ്കര ആജ്ഞ, സ്വാധീനം അവരുടെ മേൽ കിടക്കുക. അതുകൊണ്ട് അവരങ്ങോട്ട് വിടിവിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപാവസ്ഥയുടെ ഭീകരമായ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. പാപാവസ്ഥയുടെ ഭീകരമായ യാഥാർത്ഥ്യം. ഒരു വ്യക്തി പാപത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യതയേറിയ ഒരു വെളിപ്പെടുത്തൽ, അതാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് ദർശിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ഞാൻ വാക്കുകൾ വേണേൽ ഒരിക്കൽ കൂടി പറയാം, അതിൻ്റെ വാഴ്ച, അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഭരണം, ഇതല്ല. ആ വാക്ക് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഇനി ആ പാപം മരണം, ആ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ശരിക്കും എൻ്റെ പ്രിയരെ, പാപം എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ മരണമുണ്ട് എന്നുള്ള കാര്യം മറക്കല്ലേ. ഒന്നുകൂടെ ഞാൻ പറയാം, പാപം എവിടെയുണ്ടോ അവിടെയെല്ലാം മരണം ഉണ്ട്. വാസ്തവത്തിൽ മനുഷ്യഘടനയിൽ മരണമില്ലായിരുന്നു. എന്നാൽ പാപം എപ്പോഴാണ് വന്നത്? അവിടെ മരണം തല ഉയർത്തുകയായിരുന്നു. റോമാലേഖനം തുടർമാനമായി നമ്മൾ ധ്യാനിച്ചു വരുന്നത് കൊണ്ട് പാപനിമിത്തമുണ്ടായ മരണത്തിൻ്റെ വാഴ്ച നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും തുടർമാനമായിട്ടുള്ള പഠനമായതുകൊണ്ട് വിഷയങ്ങൾ ഒരുപക്ഷെ ആവർത്തിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ പാപം, മരണം, ഈ വിഷയങ്ങളെ ഞാനൊന്ന് തൊടുകയാണ്. റോമലേഖനം 6:23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഒന്നുകൂടെ ഞാൻ വാക്ക് പറയാം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് പാപം എവിടെ ഉളവാകുന്നുവോ അവിടെ മരണം ഡെവലപ്പായിരിക്കുന്നു. ആ മരണം നിശ്ചയമായിട്ടും ആത്മാവിനോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ആത്മമരണത്തെ കൃത്യമായി ഒരാൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് ശാരീരിക മരണത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൻ്റെ കൃത്യമായ തെളിവാണ് 1 കൊരിന്ത്യലേഖനം 11 നമ്മൾ വായിക്കുന്നത്, അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച കുറ്റക്കാരനാകും. എന്നിട്ട് താഴേക്ക് വായിച്ചു വരും, ഇത് ഹേതുവായി ബലഹീനതയുണ്ടാകും, രോഗമുണ്ടാകും, മരണമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം ബലഹീനത ഒന്നാമത്തെ പാർട്ടാണ്, രോഗം രണ്ടാമത്തെ പാർട്ടാണ്, മരണം മൂന്നാമത്തെ പാർട്ടാണ്. എവിടെ നിന്നാണ് ബലഹീനത ആരംഭിച്ചത്? അയോഗ്യമായ അപ്പം തിന്നുന്നതിലൂടെയാണ് ആരംഭിച്ചത്. എവിടെ നിന്നാണ് രോഗം ആരംഭിച്ചത്? അയോഗ്യമായ അപ്പം തിന്നത് തുടർന്നപ്പോൾ രോഗത്തിലേക്ക് പോയി. അവിടെ തെറ്റിദ്ധരിക്കരുത്, എല്ലാ രോഗവും അയോഗ്യമായ അപ്പം തിന്നതുകൊണ്ടല്ല. ശാരീരിക അവസ്ഥയിൽ നിന്ന് രോഗങ്ങൾ ഉളവാകാറുണ്ട്. എന്നാൽ ചിലതെങ്കിലും അയോഗ്യമായി അപ്പം തിന്നുന്നത് കൊണ്ടാണ് ഞാൻ 1 കൊരിന്ത്യലേഖനം 11:23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് പറയുന്നത്. എന്നോട് പിണങ്ങുകയോ പരാതിപ്പെടുകയോ ചെയ്യരുത്. പൗലോസ് ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഹേതുവായി ചിലർ രോഗികളാകുന്നു, ചിലർ ബലഹീനരാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം ചെയ്യുമ്പോൾ ഡെവലപ്പാകുന്ന മരണം, ക്രമേണ ആ പാപത്തിൽ തന്നെ ഒരുവൻ തുടരുകയാണെങ്കിൽ അത് ശാരീരിക മരണത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് ഈ വാക്യത്തെ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം എവിടെ മരണമുണ്ടോ അതിന് മുൻപ് പാപം ഉണ്ടായിരിക്കുന്നു. ഇത് കൃത്യമായി പറയുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. റോമലേഖനം 5:12 പാപത്തെയും മരണത്തെയും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. 5:14 വാക്യത്തിൽ പാപത്തെയും മരണത്തെയും ഒരുമിച്ചാണ് പറയുന്നത്. പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരമാണിരുന്നു. 5:17 വീണ്ടും ആ വാക്ക് പാപവും മരണവും ഒരുമിച്ച് കിടക്കുന്നത് കാണാം. 7:13 പാപവും മരണവും ഒരുമിച്ചാണ് കിടക്കുന്നത്. 8:5 വരുമ്പോൾ 8:5 ഇതുപോലുള്ള വാക്കുകൾ നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീകനായി ജീവിക്കേണ്ടവൻ ജഡീകനായി തുടരുമ്പോൾ ആത്മീകനായി ജീവിക്കേണ്ടുന്ന ജഡീകനായി പോയ മനുഷ്യൻ്റെ മേൽ
പാപം ഡെവലപ്പാകുന്നു, അതിൻ്റെ പിന്നാലെ മരണം ഉളവാകുന്നു. ഇതൊരു സത്യമാണ്, നിഷേധിക്കാനാവാത്ത റിയാലിറ്റി. ഇതിനെയെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന രണ്ട് വാക്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5:19-20 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയി, ഒന്നുകൂടെ ഞാൻ പറയാം, ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയി. അപ്പൊ ഇവൻ എവിടെയായിരുന്നു? സത്യത്തിലായിരുന്നു. നിങ്ങളിൽ ഒരുത്തനായിരുന്നു, രക്ഷിക്കപ്പെട്ട് സഭയിൽ കൂടി വരുന്ന ഒരുത്തൻ സത്യത്തിലായിരുന്നു, പക്ഷെ സത്യം വിട്ട് തെറ്റി. അവനെ ഇപ്പൊ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? പാപി എന്നാ, പാപി, പാപി. ആ പാപിയെ നേർവഴിക്കാക്കുന്ന ഒരുവൻ എത്തപ്പെട്ടാൽ, ആ നേർവഴിക്കാക്കുന്നവൻ പാപിയുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോണം, രക്ഷിക്കപ്പെട്ടിട്ടും സത്യം വിട്ട് തെറ്റി പാപത്തിലേക്ക് പോകുന്ന ഒരുവൻ്റെ പ്രാണൻ്റെ അകത്ത് മരണമുണ്ട്. എപ്പോഴാണ് ആ കെട്ടുപൊട്ടുന്നത്? അവനെ ഒരുവൻ തിരിച്ചു വരുത്തുമ്പോഴാണ്, ഒരുവൻ അവനെ അതിൽ നിന്ന് വിടുവിക്കുമ്പോഴാണ്. അതിനെന്താ വേണ്ടുന്നത്? അവനെ തിരിച്ചു പിടിക്കാൻ പര്യാപ്തമായ വചനം പുറപ്പെടണമെന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ പിന്മാറ്റങ്ങളും പിന്മാറ്റം നിമിത്തമുളവായ പാപങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ആരാധനയ്ക്കകത്ത് ഇരിക്കുന്ന ചിലരോട് അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയരെ, അവൻ ചെയ്തു വരുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണ്. അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. തിരിച്ചു വരുത്തേണ്ട സാഹചര്യമുള്ള ഒരുവനെ തിരിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടുന്നത്. അതവിടെ പറയുന്ന, അവനെ ഒരുവൻ തിരിച്ചു വരുത്തിയാൽ, തിരിച്ചു വന്നില്ലെങ്കിൽ ഏത് വാഗ്ദത്തം പറഞ്ഞിട്ടും കാര്യമില്ല. അവനെ തിരിച്ചെടുത്തില്ലെങ്കിൽ അവനോട് ഏത് ദൈവശബ്ദം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, തിരിച്ചു വരുത്തുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ഞങ്ങളുടെ ഇടയിൽ അയക്കണമേ, മടക്കിയെടുക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന അഭിഷിക്തന്മാരെ ഞങ്ങളുടെ ഇടയിൽ അയക്കണമേ. അങ്ങനെയുള്ളവർ വരട്ടെ പ്രിയരെ, അങ്ങനെയുള്ളവരുടെ മെസ്സേജുകൾ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. പിശാച് എപ്പോഴും ചെയ്യുന്ന എന്താണെന്നറിയോ? അങ്ങനെയുള്ള ശുശ്രൂഷകളോട് നമുക്ക് വിരക്തി ഉണ്ടാക്കും, താല്പര്യക്കേടുകൾ ഉണ്ടാക്കും. ഇത് ഞാൻ എപ്പോൾ എഴുന്നേറ്റാൽ ഇങ്ങനെയുള്ള വാക്കുകളെ പറയത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് കാലഘട്ടം തൊട്ടേ തുടങ്ങിയതാ എന്ന് പറയുമ്പം, നിയോഗത്തിൻ്റെ ദൈവശബ്ദം പറഞ്ഞ് ഇരമ്യാവിൻ്റെ കന്നത്ത് അടികിട്ടിയത് നമ്മൾ മറക്കുന്നില്ലല്ലോ. ഇരമ്യാവ് പറഞ്ഞ ദൂത് തെറ്റായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇരമ്യാവ് ആ ജനത്തോട് പറയുകയായിരുന്നു, പക്ഷേ അടികിട്ടി. കാബൽപുരമുറ്റത്ത് തടവറയൊരുക്കപ്പെട്ടു. നിയോഗത്തിൻ്റെ ദൈവശബ്ദം പറയാൻ നിൽക്കുന്നവനെ, നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ നാവായി നിൽക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ സ്വീകരിക്കുമെന്നും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്നും പ്രതീക്ഷിക്കരുത്. ചില പശൂർമാർ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റു എന്ന് വരും. പക്ഷേ അവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അടുത്ത ദൈവശബ്ദത്തെ ദൈവം അയച്ചിരിക്കും. അത് പശൂറിനെതിരെയുള്ളതാണ്. നീയും നിന്റെ വ്യാജപ്രവചനം കേൾക്കുന്ന എല്ലാവരും ബാബേലിൽ പോകേണ്ടി വരും. അവിടെ വെച്ച് പശൂറെ, നീയും നിന്റെ സകല വ്യാജപ്രവചനം കേൾക്കുന്ന സ്നേഹിതന്മാരും മരിക്കും. അതുകൊണ്ട് ഞാൻ നിയോഗത്തിൻ്റെ ദൈവശബ്ദമായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവദാസന്മാരോട് ആത്മാവിൽ പറയാം, മുന്നും പിന്നും നോക്കാതെ നിൽക്കുക. പശൂർമാർ എതിരായിട്ട് എഴുന്നേറ്റുവെന്ന് വരാം, പക്ഷേ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. സ്തോത്രം. നിന്റെ വായിക്കടിച്ചാൽ
ഹല്ലേലൂയ. നീ അതിനകത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഇവൻ്റെ പ്രാണൻ തന്നെ പോകാനിരിക്കുകയാണ്, അത് ഇവിടെ വെച്ചല്ല ബാബേലിൽ വെച്ച്. പക്ഷേ ശുശ്രൂഷ ദൈവം തന്നതായതുകൊണ്ടും കടപ്പാടും ഉത്തരവാദിത്വവും ദൈവത്തോടായതുകൊണ്ടും മടക്കിയെടുക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും മടക്കിയെടുക്കാനുള്ള സാധ്യതകളാക്കി തീർത്തുകൊള്ളണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സകലമാന പേരോട് ഞാൻ പറയാം, വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ദൂത് പറയുന്ന പ്രഭാഷണങ്ങൾ വെറുക്കുകയല്ല വേണ്ടുന്നത്, അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നറിഞ്ഞിട്ട് ആ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ് വേണ്ടുന്നത്. അത് നമ്മുടെ കടപ്പാടാണ്. അപ്പോൾ ഒരുവൻ തിരിച്ചു വന്നാൽ, ഒരുവൻ തിരിച്ചു വരുത്തിയാൽ സ്തോത്രം, അവൻ അതിൽ നിന്ന് വിടുവിക്കപ്പെടും. അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം അധികാരം നടത്തിയ, സ്വാധീനം നടത്തിയ ഒരിടത്തു നിന്ന് ഒരുവനെ വിടുവിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ? അവിടേക്ക് ജീവന്റെ ആത്മാവ് ഇറങ്ങിച്ചെല്ലുക. ജീവന്റെ ആത്മാവ് പാപം ഭരിച്ച ഇടത്ത്, മരണം വാണയിടത്ത് ജീവന്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. തമ്പിയുടെ ഹൃദയമെന്ന് പറയുന്ന ഒരു ട്രാക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പഴയ ഒരു ട്രാക്ടർ, ആത്മീയാത്ര പ്രസിദ്ധീകരിച്ചതാണ്, ഇപ്പോഴും ആളുകളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹൃദയം, ആ ഹൃദയത്തിന് തമ്പിയുടെ ഹൃദയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ഹൃദയത്തിൽ പാമ്പുണ്ട്, മയിലുണ്ട്, കടുവയുണ്ട്, തവളയുണ്ട് എന്ന് വേണ്ട, ഇവിടുത്തെ എല്ലാ ക്ഷുദ്രജീവികളും ഉണ്ട്. ആ ഹൃദയത്തിനകത്തേക്ക് ഒരു പ്രാവ് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം പുറത്ത് ചാടുക. ഓരോ ജീവികൾക്കും അതിൻ്റെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. മയില് നീളമാണ്, തവള അശുദ്ധിയാണ്, അങ്ങനെ ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം കൊടുത്താണ് ആ ജീവികളെല്ലാം ആ ഹൃദയത്തിനകത്ത് വരച്ചിരിക്കുന്നത്. അവിടേക്കാണ് ഈ പ്രാവ് ഇറങ്ങി വരുന്നത്. പ്രാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ ഉപമാനം ചെയ്യുന്ന ഒരു അലങ്കാര ഭാഷയാണ്. അപ്പം പ്രാവ് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം എടുത്തിയാടുക. ഇതുപോലെയാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരം കിടന്നിടത്ത്, ഭരണം നടത്തിയിടത്ത് ആത്മാവ് ഇറങ്ങി വരിക. ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ബാക്കിയെല്ലാം അവിടുന്ന് പുറത്തേക്ക് ചാടുക. ഒരു കാര്യം ഞാൻ പറയാം, പാപത്തെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയണോ, നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാപത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രരാകണോ, ആത്മാവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. കേവലം അന്യഭാഷാ ഭാഷണത്തിൽ അത് ഒതുക്കി നിർത്തരുത്. അന്യഭാഷാ ഭാഷണം ആത്മനിയോഗങ്ങളുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മചലനത്തിൻ്റെയും ഏറ്റവും ചെറിയ ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ മാത്രം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒതുക്കി നിർത്തരുത്. നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ ഭരിക്കാൻ, നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളോട് കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ, സംസർഗമുണ്ടാകാൻ, സഹവാസമുണ്ടാകാൻ, കൂടെ ഇരിക്കാൻ, ആലോചന പറയാൻ, ചില സന്ദർഭങ്ങളിൽ ഒരു അധ്യാപകനെ പോലെയാകാൻ, ഇതിനൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് വാഗ്ദത്തം. അപ്പം പരിശുദ്ധാത്മാവുമായിട്ട് അങ്ങനെ സഹകരിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണം, എന്നോട് ആലോചന പറയണം, എന്നെ ബുദ്ധി ഉപദേശിക്കണം, എന്നെ നയിക്കണം. അവിടെയാണ് ആ ഒരു നിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. അപ്പം പാപവും മരണവും ഭരണം നടത്തിയിടത്തേക്ക് ജീവൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. ഈ റോമലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴുണ്ടാകുന്ന 70 അനുഗ്രഹങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ അനുഗ്രഹമാണ് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആത്മാവിൻ്റെ പ്രമാണം മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. താഴേക്ക് വായിച്ചു വരുമ്പോൾ ജഡത്തിൻ്റെ ചിന്ത ഇരുന്ന ഇടത്തേക്ക് ആത്മാവിൻ്റെ ചിന്ത വന്നിട്ട് ജഡചിന്തയിൽ നിന്ന് എനിക്ക് വിടുതൽ തരുന്നു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
ജഡസ്വഭാവം കിടന്ന ഇടത്തേക്ക് ആത്മാവ് വന്നിട്ട് എനിക്ക് ആത്മസ്വഭാവം തരുന്നു. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പാപം നടത്തിയ ഇടത്തേക്ക് ആത്മാവ് വന്നിട്ട് ആത്മാവ് നടത്താൻ തുടങ്ങുന്നു. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് നമ്മിലേക്ക് വന്നിട്ട് പുത്രത്വത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പായി ആത്മാവെന്ന ആദ്യദാനം നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മൾ കാണുന്നു. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുവാൻ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതിൽ 1-ാമത്തെ അനുഗ്രഹമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അവിടെ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന ആത്മാവാണ്. ജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. ജീവനും സമാധാനവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ടാണ് ജീവന്റെ ആത്മാവ് എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും എന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. അവിടെയും കൊണ്ടും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. 1 കൊരിന്ത്യലേഖനം 15:45 വരുമ്പോൾ ഉടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യലേഖനം 3:6 വരുമ്പോൾ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയരെ, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, ജീവൻ തരുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം നിന്നകിടത്തേക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇറങ്ങി വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ജീവൻ്റെ ആത്മാവ് തരുന്നു എന്ന് പറയുന്നത്. നിങ്ങളാ സ്വാതന്ത്ര്യം എന്നുള്ള വെളിപ്പാടും കൂടെ ഒന്നറിയണം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏത് സ്വാതന്ത്ര്യമാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമലേഖനം 6:18 പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കിയാൽ എന്ന് പറയുന്നുണ്ട്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപം വരുത്തിയ സകല വിഷലിപ്തമായ വിടവുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. റോമർ 6:22 ആത്മാവ് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നു എന്ന് വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയരെ, ഏതെങ്കിലും അടിമത്വങ്ങൾ നിങ്ങളുടെ മേൽ കിടക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആകാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ആത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഗലാത്യലേഖനം 5:1 വാക്യത്തിൽ അതാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. യോഹന്നാൻ സുവിശേഷം 8:32 ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം വേണോ? പാപത്തിൽ നിന്ന്, അതിൻ്റെ ഫലമായ മരണത്തിൽ നിന്ന് ഫ്രീഡം വേണോ? പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കുക. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഒന്നടച്ച്, എല്ലാ തരങ്ങളും ഒന്ന് തുറന്ന് കർത്താവിനോട് പറഞ്ഞ്, എനിക്ക് ആ ഫ്രീഡം വേണം, എനിക്ക് ആ ഫ്രീഡം വേണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങനെയുള്ള ഒരു ഫ്രീഡത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പകരാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഭയങ്കര വിടുതലിനെ ദൈവത്തിൻ്റെ ആത്മാവ് പകരാൻ പോവുകയാണ്. അതിനെ ഒന്ന് ആസ്വദിച്ച്, അതിനെ ഒന്ന് ഏറ്റെടുത്ത്, കൃപയിൽ നിറഞ്ഞു നിന്നൊന്ന് പ്രാർത്ഥിച്ച് ആ ഫ്രീഡം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഓരോ കുടുംബങ്ങളിലും അതുണ്ടാകട്ടെ, ഓരോ വ്യക്തികളിലും അതുണ്ടാകട്ടെ ജീസസ്. പിതാവ്, ഈ ജനത്തെ
അവിടുത്തെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള വിടുതലും ഫ്രീഡവും കർത്താവ് ഇപ്പോൾ ഈ ജനത്തിന് നൽകിയാട്ട്. സകലത്തെയും ജയിക്കുന്ന ഒരു ആത്മശക്തി അഭിഷേകം ഓരോ വ്യക്തികളുടെ മേലും കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ഉള്ളം തുറന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.